കൊച്ചുണ്ണി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത് എഴുത്തുകാരനും അതുപോലെ തന്നെ യാത്രീയനുമായിട്ടുള്ള ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു അഭിമുഖം കാണാനിടയായി. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് വളരെയധികം കായിക പ്രസക്തിയുള്ള ഒരു കാര്യമായിരുന്നു അദ്ദേഹം ആ ഇന്റർവ്യൂയിലൂടെ ഷെയർ ചെയ്തത്. കുറച്ചുപേരെങ്കിലും അത് കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ആ ഇന്റർവ്യൂയില് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, നമ്മുടെ രാജ്യത്തെ എങ്ങനെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഇല്ലാത്തൊരു രാജ്യമാക്കി മാറ്റാം. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സെക്സ് പോവർട്ടി അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു. അപ്പൊ ഇന്ത്യയിലെ മാറ്റി നിർത്തിയാണ് നമ്മുടെ കേരളത്തിൽ അറിയാം ദിനം പ്രതി കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്തുകൊണ്ടായിരിക്കും ഇത്, ഇതിനൊരു കാര്യം എന്തായിരിക്കും, ഇതിനൊരു റീസൺ എന്ന് പറഞ്ഞാൽ. അപ്പം അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ വളരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇതിനുള്ള മറുപടി. ഞാൻ ഈ പാശ്ചാത്യ നാടുകളിലും കിഴക്കൻ രാജ്യങ്ങളിലും ജപ്പാനൊക്കെ പോലുള്ള രാജ്യങ്ങളിലും ചൈനീസ് രാജ്യങ്ങളിലും ഒക്കെ പോകുമ്പോൾ, ചൈനയുടെ ആ ഇൻഫ്ലുവൻസ് ഉള്ള രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ കുടുംബം എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാറുണ്ട്. ഒരു ബീച്ചിലേക്ക് ചെന്നാൽ ഭാര്യയും ഭർത്താവും കുട്ടികളോട് ചെന്നാൽ ഇവരെല്ലാവരും നഗ്നരായിട്ടാണ് ബീച്ചിലേക്ക് ഇറങ്ങുന്നത്. എൻ്റെ മകൻ അല്ല എൻ്റെ കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എൻ്റെ നഗ്നത കണ്ടാൽ എന്ത് ചിന്തിക്കും എന്ന് ഒരമ്മയും ഒരച്ഛനും ചിന്തിക്കുന്നില്ല അവിടെ, ശരിയല്ലേ? ഇവരെല്ലാം ബിക്കിനി ധരിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ചിലർ പൂർണ്ണ നഗ്നായി കുളിക്കുന്നിടത്തും കുട്ടികൾ കണ്ടു നിൽക്കുന്നുണ്ട്. അവരിത് നഗ്നത കണ്ടല്ല നിൽക്കുന്നത്, അവർക്ക് എന്തോ സ്വാഭാവികമായ ഒരു കാര്യമാണ്, അവർ കടലാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അവരുടെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റാണ്, അതൊരു കുഴപ്പമാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ സംസ്കാരശൂന്യമായിട്ട് തുണി കൊടുക്കുക നടക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സംസ്കാരം നിറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചമുള്ളിടത്തും 4 പേര് നോക്കുന്നിടത്തും സംസ്കാരം കാണുകയും ഒരു മറയും അതിനകത്തൊരു പൊത്തു ഇട്ടാൽ അതിലൂടെ ഉണിഞ്ഞു നോക്കുകയും ചെയ്യും. അതെ, ഉണിഞ്ഞു നോക്കുന്നത് സംസ്കാരമുള്ള പ്രവൃത്തിയായും നേരെ നോക്കുന്നത് സംസ്കാര ശൂന്യതയായിട്ടുമാണ് നമ്മൾ കാണുന്നത്. നേരെ നോക്കുന്നത് സംസ്കാരം ഇല്ലാത്ത പ്രവൃത്തിയായിട്ടും ഒളിഞ്ഞു നോക്കുന്നത് സംസ്കാരം ഉള്ള പ്രവൃത്തിയായിട്ടുമാണ് കുറച്ചുപേരെങ്കിലും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കപട സദാചാര ബോധമുള്ള വികലമായ മനസ്ഥിതിയുള്ള ഇത്ര ആൾക്കാരെ വാർത്തെടുക്കുന്നതിൽ മതം, സിനിമ, മാധ്യമങ്ങൾ മുതൽ നമ്മുടെ റിപ്രൊഡക്ഷൻ്റെ പാഠങ്ങൾ പഠിപ്പിക്കാതെ വിടുന്ന ബയോളജി സാറുമാർക്ക് വരെ വളരെയധികം പങ്കുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ദിവസവും 1ോ 2ോ റേപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇത്രയധികം കേരളത്തിൽ കൂടുന്നത്? സത്യം പറഞ്ഞാൽ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ സെക്സ് റേപ്പ് ചെയ്ത് തീർക്കുകയാണ്. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ ശ്രീ സന്തോഷ് സാറ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്രയും ഒരു റേപ്പ് കേസ് കേരളത്തിൽ കൂടുന്നതെന്ന് നമുക്കത് നോക്കാം. ഇപ്പം എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ലെന്നിരിക്കട്ടെ, എനിക്കൊരു ഭാര്യയെ കൂടെ കൊണ്ടു നടക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല, ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല, പക്ഷേ എനിക്ക് സെക്സ് ആവശ്യമായിട്ടും വരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പറയൂ. ശരിയാണ്, അതിന് ഒരു ഒരു സാഹചര്യമില്ല, സൊല്യൂഷൻ ഫോർ ദാറ്റ് വേണ്ടേ? വിവാഹം കഴിച്ച ഒരാളെ കൂടെ കൂട്ടുകയും 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ അവളെ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇതേ സമൂഹം ചോദിക്കില്ല നിനക്ക് പറ്റിയ കെട്ടായിരുന്നാ പോരായിരുന്നു ചോദിക്കുമല്ലോ. അങ്ങനെ കെട്ടാതെ ഇരിക്കുന്നവന് ഒരു സൊല്യൂഷനും കൂടെ കൊടുക്കണ്ടേ നിങ്ങൾ? തീർച്ചയായിട്ടും. അവനല്ലേ സെക്സ് പാടില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവൻ പിന്നെ ഈ ശിഷ്ടകാലം മുഴുവൻ സെക്സ് അടിച്ചമർത്തി ജീവിക്കണോ അതോ സെക്സ് റേപ്പ് ചെയ്ത് തീർക്കണോ? അതാണ് ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത്. പകരം അവനൊരു സൊല്യൂഷൻ കൊടുക്കണം നിങ്ങൾ. ഏത് സൊസൈറ്റിയിലും അതുണ്ട്, ഏറ്റവും വികസിതമായ സൊസൈറ്റിയിലും അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം വർദ്ധിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം 2017 വാളയാർ നടന്ന സംഭവം, 2 പിഞ്ചു കുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ സംഭവം. ഈ പ്രതികളൊക്കെ ഇപ്പൊ ഇവിടെയാണ്, എല്ലാവരും ജയിൽ മോചിതരായി. പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് പ്രതികളെല്ലാം തന്നെ ഇപ്പൊ ജയിൽ മോചിതരായി. ഇപ്പൊ റീസെന്റ് ആയിട്ട് 2 ആഴ്ച മുമ്പ് നമുക്കറിയാം വണ്ടിപ്പെരിയാറിൽ ഒരു പിഞ്ചു കുട്ടി 6 വയസ്സുള്ള കുട്ടിയെ ക്രൂരമായി റേപ്പ് ചെയ്ത് ഇതുപോലെ തന്നെ കെട്ടിത്തൂക്കിയ സംഭവം. എന്തുകൊണ്ട് നമ്മുടെ പിഞ്ചു കുട്ടികൾ ഇവരുടെയൊക്കെ ബലിയാടാവും? ഒരു അപകടം നടന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടോ അതുപോലെ തന്നെ വിലപിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല. എങ്ങനെ ഇത് നടക്കാതിരിക്കാം, ഒരു അപകടം എങ്ങനെ നടക്കാതിരിക്കാന്നാണ് നമ്മുടെ ഭരണകൂടം ചിന്തിക്കേണ്ടത്. ബോംബെയിലെ ഗവൺമെന്റുകൾക്ക് അറിയാത്തതാണോ അവിടെ അങ്ങനെ ചുവന്ന തെരുവുണ്ടെന്ന്? എന്തുകൊണ്ടാണ് ഇത്രയും കൂടി ജനങ്ങൾ വരുന്നിടത്ത് സെക്സ് ഒരു ആവശ്യമാണെന്ന് അവർക്കറിയാം? മലയാളിക്ക് ഇത് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ? കേരളത്തിലാണ് ഏറ്റവും അടിച്ചമർത്തപ്പെട്ട ഇങ്ങനെ ഒരു, ഇവിടെ ഒരു പാർക്കിൽ ഒരു സ്നേഹിക്കുന്ന ആണും പെണ്ണും തമ്മിൽ ഇരുന്നാൽ പോലും പോലീസ് വന്ന് അടിച്ചോടിക്കുന്ന ഒരു രീതിയാണ്. ഈ ആണും പെണ്ണും എന്തിന്, 2 പട്ടികൾ സ്നേഹിച്ച അവരെ വെറുതെ പിടിയല, അതുപോലെ നമുക്ക് സഹിക്കില്ല. ശ്രീ സന്തോഷ് സാറ് പറയുകയുണ്ടായി മുംബൈയിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ വികസിത രാജ്യങ്ങളിലും ഇതുപോലുള്ള കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം മലയാളികൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന UAE പറ്റി അല്ലെങ്കിൽ ദുബായിയെ പറ്റി.
ദുബായിൽ ഇതുപോലുള്ള മസാജ് പാർലറുകളും അതുപോലെ തന്നെയുള്ള ഇതുപോലുള്ള കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അറിയാത്തൊന്നുമല്ല ഇതിങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. നിരവധി ആളുകൾ വന്നു പോകുന്ന ദുബായ് പോലുള്ള വൻ നഗരത്തിൽ ഇതൊരു ആവശ്യമാണ് ഇവിടുത്തെ സർക്കാർ തിരിച്ചറിഞ്ഞ അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് ഇപ്പോഴും ഇത് ഇവിടെ പ്രവർത്തിക്കുന്നത്. എപ്പോഴും ഇത് ഈ ഒരു സ്ഥാപനം സമൂഹത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്കൊരു പ്രശ്നമായിട്ട് വരുന്നു അന്നേരം മാത്രം ഇവിടുത്തെ ഗവൺമെന്റ് അതിൽ ഇടപെടാറുള്ളൂ. അല്ലാത്ത പക്ഷം ഇവര് മൈൻഡ് ചെയ്യാറേ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും സുരക്ഷിതരായി ഇരിക്കണമെന്ന് ഇവർക്ക് വൻ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ദുബായിൽ പ്രവർത്തിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ നിയമമാണ്. ഇവിടുത്തെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു കുട്ടികളെ പീഡിപ്പിക്കുകയോ അതുപോലെ തന്നെ അവർക്ക് നേരെയുള്ള അതിക്രമങ്ങളോ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർക്ക് വധശിക്ഷ ഉറപ്പാണ് അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇവിടുത്തെ ജയിലിൽ കഴിയാം. അങ്ങനെയുള്ള ശക്തമായ നിയമം കൊണ്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് പലരും ഇവിടെ വന്ന് തലമുക്കാതെ മിണ്ടാതെ അവരുടെ ജോലി എടുത്തു കഴിയുന്നത്. ഒന്നെങ്കിൽ ഞാൻ ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശക്തമായ നിയമം കൊണ്ടുവരിക. നമുക്കറിയാം വാളയാറിലുള്ള പ്രതികളെല്ലാം പ്രോസിക്യൂഷന് നിയമം കുറ്റം തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് എല്ലാവരും ജയിൽ മോചിതരായി. ഇപ്പൊ അടുത്ത വണ്ടിപ്പെരിയാറിൽ നമുക്ക് കണ്ടറിയാം രണ്ടു വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അയാളും ജയിൽ മോചിതരാകും. ഇങ്ങനൊരു പ്രവണത നമ്മുടെ കേരളത്തിൽ നിന്ന് എന്നും മാറുന്നു, നിയമം എന്ന് ശക്തമാകുന്നു. അന്ന് മുതൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കുറയുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ പണ്ട് കാലങ്ങളിൽ ഇത്രയധികം കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇല്ലായിരുന്നു? പണ്ടും ഇതേ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോഴത്തെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു പണ്ട് കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ. എന്തായിരിക്കും ഇതിനൊരു കാര്യം? നമുക്ക് സന്തോഷ് സാറിന്റെ മറുപടി തന്നെ നോക്കാം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായ ഞങ്ങൾക്ക് പോലും പേരറിയുന്ന കുറച്ച് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് കൂടി ഉണ്ടായിരുന്നു. അവരായിരുന്നു ഇവിടുത്തെ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആളുകളെല്ലാം ആശ്രയസ്ഥാനങ്ങൾ. അതുകൊണ്ട് അവിടെ വേറെ ബാക്കിയുള്ളവർക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെ പേരുള്ള ആരെയും കേൾക്കുന്നുണ്ട്? നമ്മുടെ എല്ലാ ഗ്രാമത്തിലും ഇങ്ങനെ ഒന്നോ രണ്ടോ സ്ത്രീകളുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരുന്ന സേവനം എത്ര ചെറുതാണോ? ഇപ്പൊ അതില്ലാതെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അവരുടെ നോട്ടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സ്ത്രീകളൊക്കെ നമ്മളിത് എപ്പോഴും സ്ഥിതിയിലേക്ക് എത്തും. ഇടക്കിടക്ക് പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ സെക്സ് വർക്കേഴ്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയാണ് ശ്രീ സന്തോഷ് സാർ പറഞ്ഞത്. നിങ്ങൾക്ക് കുറച്ച് വർക്കെങ്കിലും അറിയാം നളിനി ജമീലെ പറ്റി. കേരളത്തിലൊരു സെക്സ് വർക്കർ ആയിരുന്നു. അവർ രണ്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്, ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ, അതുപോലെ തന്നെ എന്റെ ആണുങ്ങൾ എന്ന് പറഞ്ഞത്. അവരുടെ ഒരു ഇന്റർവ്യൂ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കാണുക, ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യത്തിന്റെ അളവ് എത്രത്തോളം വലുതാണെന്ന് ഇവരുടെ ഇന്റർവ്യൂ അതുപോലെ തന്നെ ബുക്കൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് അന്നത്തെ കാലത്താണ്. ഇപ്പോഴാണെങ്കിൽ ലക്ഷക്കണക്കിന് അന്യദേശ തൊഴിലാളികൾ വന്നിറങ്ങുന്ന നമ്മുടെ കേരളത്തിൽ നമ്മുടെ സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും സുരക്ഷിതരായി ഇരിക്കണമെങ്കിൽ ഈ നളിനി ജമീലെ പോലുള്ളവര് കൂടിയേ തീരും. ഒന്നെങ്കിൽ നമ്മുടെ നിയമം ശക്തമാക്കണം. തെറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും അതിന് തക്ക ശിക്ഷ. നമുക്കറിയാം ഗോവിന്ദശാമിയൊക്കെ ഇപ്പോഴും ഫുഡ് അടിച്ച് ജയിലിൽ സുഖമായിട്ട് കിടക്കുകയാണ്. ഒന്നെങ്കിൽ നിയമം ശക്തമായിട്ട് തന്നെ എടുക്കണം. രണ്ടാമത് ഇതോട്ടുള്ള കേന്ദ്രങ്ങൾ പറ്റിയില്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ കേന്ദ്രങ്ങൾ തുടങ്ങാൻ തന്നെ ഉള്ള നിയമം നടപ്പാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. തോന്നുന്നു ഒന്നോ രണ്ടോ തലമുറ കഴിയുന്നതോടുകൂടി പുതിയ കുട്ടികൾ വരുമ്പോൾ അവരുടെ ജീവിത വീക്ഷണമൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ പോസിറ്റീവായി കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയി വരുന്നുണ്ട് പുതിയ തലമുറ. ഒരു 20 കൊല്ലം കൊണ്ട് കഥയൊക്കെ മാറുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ തൽക്കാലം നമ്മളിപ്പം ഇരുട്ടായ അടുത്ത വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെയൊക്കെ ഭാവി ഇരുളടഞ്ഞു പോയി. അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിച്ചാ മതി. വളർന്നു വരുന്ന നമ്മുടെ പുതു തലമുറക്കെങ്കിലും ശരിയായ രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ നൽകുകയും കുട്ടികളുടെ സംശയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും തയ്യാറാവുകയും വേണം. ഒരു ചെറിയ കഥയോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രി ഒരു പെൺകുട്ടി ബസ് കാത്ത് ബസ് സ്റ്റാൻഡ് നിൽക്കുകയായിരുന്നു. വളരെ ഏറെ നേരം നിന്നെങ്കിലും ആ പെൺകുട്ടിക്ക് ബസ്സൊന്നും ലഭിച്ചില്ല. അതിനാൽ ആ കുട്ടി റോഡിലോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവിടെ ദേഹം ആകെ നനഞ്ഞു കുളിച്ചിരുന്നു. അപ്പോഴാണ് എതിരെ ഒരു വാഹനം വന്നത്, എതിരെ ഒരു കാർ വന്നു. ഈ കുട്ടിയെ കണ്ട ഉടൻ തന്നെ അയാൾ കാർ നിർത്തുകയും ബലമായി ആ കുട്ടിയെ വലിച്ച് കാർ നാത്തത്ത് കയറ്റുകയും ചെയ്തു. ഇതിന്റെ കൂടുതൽ അറിയാൻ വേണ്ടിട്ട് കട കൂടുതൽ വായിക്കാൻ വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളെല്ലാം പോയി ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ലിങ്ക് വായിക്കുക. നമ്മുടെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ മുതലാക്കുന്നതാണ് ഇങ്ങനെയുള്ളൊരു പരസ്യം. നമ്മൾ എന്ന് ഈ ലിങ്കിൽ, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ മലയാള സമൂഹം കേരളക്കാരെ, എന്ന് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുമോ അന്ന് നമുക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും. മാറ്റങ്ങൾ വരട്ടെ. നന്ദി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നമസ്കാരം.